ഹായ്, ഇന്ന് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യാൻ പോവാണ് നമ്മളുടെ ഗിവ് അവേയിലത്തെ. അതായത് ഞാൻ എവിടേക്കാണ് പോണത്, നിങ്ങൾ എത്ര എക്സൈറ്റഡ് ആണ് എന്ന് ചോദിക്കുന്ന ഒരു ഗിവ് അവേ നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ റഷ്യയിൽ പോണേക്കാളും മുന്നേ. ആ ഒരു യൂട്യൂബിന്റെ വീഡിയോയിൽ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം 369 മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് മെസ്സേജസ് വായിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒരു വിന്നർക്ക് ഞാൻ ഒരു സൗനിയർ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവരും എന്ന് നിങ്ങളുടെ പേര് പറഞ്ഞിട്ടെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ മെസ്സേജസ് ഒക്കെ വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ ഇതിൽ ഒരാളെ എങ്ങനെ സെലക്ട് ചെയ്യുന്നുള്ളത്, അതിൽ കഷ്ടപ്പെട്ടിട്ട് ഞാൻ കുറച്ച് പേരുടെ മെസ്സേജസ് ഒക്കെ ഞാൻ ഇങ്ങനെ പ്രിന്റ് ഔട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 24 മെസ്സേജസോളം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, പ്രിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏത് മെസ്സേജസ് ആണ് നല്ലതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയധികം മെസ്സേജസ് ഉണ്ടായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു 24 മെസ്സേജസ് കണ്ടുപിടിച്ചത് തന്നെ. നമുക്ക് ഇതിലൊരു വിന്നറെ കണ്ടുപിടിക്കണ്ടേ? ഈ ഒരു വിന്നറെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരുടെയും പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നെർക്കെടുക്കാന്ന് വിചാരിച്ചു, ലോട്ട് എടുക്കാന്ന് വിചാരിച്ചു. കാരണം ഒരാൾ എടുത്തു കഴിഞ്ഞാല് മറ്റേ മെസ്സേജസ് നല്ലതാണ്, വേറെ മെസ്സേജസ് നല്ലതാണ്, ഒരുപാട് മെസ്സേജസ് നല്ലതുള്ളതുകൊണ്ട് ഒരു രക്ഷയില്ല, എന്താ ചെയ്യേണ്ടതെന്നുള്ള. അപ്പൊ ഞാൻ ഇനി ഇത് ലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാണ്. അപ്പോ ഇത് നമുക്ക് എല്ലാ ലോട്ടിന് വേണ്ടിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരാളെയാണ് വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ പോവാണ്. ഞാനായിട്ട് സെലക്ട് ചെയ്യുന്നതല്ല, ആരുടെ ആണ് ഭാഗ്യം എന്നുള്ളത് അറിയില്ല. അപ്പൊ നമുക്കിത് ലോട്ട് എടുക്കാം, നമുക്ക് ആരായിരിക്കും വിന്നർ എന്നുള്ളത്. നമ്മളുടെ ഗീവ് അവേലത്തെ വിന്നറെ നമ്മള് സെലക്ട് ചെയ്യാൻ പോവാണ്. ഇതില് ഒരാളാണ് വിജയിച്ചിട്ടുണ്ടാവുക, അതൊക്കെ പോട്ടെ. നിങ്ങൾക്ക് കാണണ്ടേ ഞാൻ എന്താണ് വാങ്ങിയേക്കണെന്നുള്ളത്? ഗീവ് അവേക്ക് കൊടുക്കാൻ വേണ്ടിട്ട്, ആ ഒരു വിന്നർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അവിടെ നിന്ന് എന്താ വാങ്ങിക്കണെന്നുള്ളത്. റഷ്യയിൽ നിന്ന് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അബുദാബിയിൽ നിന്നാണ്. എനിക്ക് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നില്ല, കാരണം പ്രിന്റ് ഔട്ട്സും മറ്റുള്ള കാര്യങ്ങളും എങ്ങനെ സെലക്ട് ചെയ്യണം എന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന്. കാരണം പറ്റിയിട്ടും ഉണ്ടായിരുന്നില്ല, ഫുൾ ഓട്ടത്തിലായിരുന്നു. അപ്പൊ ഇത് സമാധാനത്തിൽ ചെയ്യാന്ന് വെച്ചിരിക്കായിരുന്നു. അപ്പോ നമ്മളുടെ വിന്നറെ വിന്നർക്ക് എന്താണ് വാങ്ങിയെന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഓക്കെ, ഒന്ന് കണ്ടു നോക്ക്. എല്ലാവർക്കും ഒരു ഹായ് ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഗീവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ഗീവ് അവേ? അതായത് ഇവിടെ വന്നിട്ട് നല്ല ഒരു കമൻറ്റ്, യൂട്യൂബിൽ നല്ലൊരു കമൻറ്റ് ഇടും. അത് എത്രത്തോളം എക്സൈറ്റഡ് ആണ്, ഞാൻ ഏത് രാജ്യത്തോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ഇതിന് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ കമൻസ് വന്നിട്ടുണ്ട്, ഒരുപാട് നല്ല കമൻസ് ഉണ്ട്. ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ടല്ലോ, ശരിക്കും ഒരുപാട് സന്തോഷം. അങ്ങനെ എത്രയും നല്ലൊരു കമൻറ്റ് കിട്ടിയാലും ഇത്രയും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് ഇതിനു മാത്രം വലിയൊരു ഗിഫ്റ്റ് ഒന്നല്ല, വലിയ മൊബൈലോ കാര്യങ്ങളോ ഒന്നുമല്ല. ജസ്റ്റ് ഞാൻ നിങ്ങളെ പേര് പറഞ്ഞ് ഇവിടുന്ന് ഒരു സവനിയർ വാങ്ങിക്കുമെന്നുള്ളതാണ്. പക്ഷെ അതിനുപോലും ഇത്രയും വന്നിട്ടുണ്ടായിരുന്നു മെസ്സേജസ്. അപ്പൊ നമുക്ക് കാണാം എന്താണ് ഞാൻ വാങ്ങിക്കണേന്നുള്ളത്. ഓക്കെ, അപ്പോ ഞാൻ ഇവിടുന്ന് ഒരു സാധനം വാങ്ങിക്കാണ് നിങ്ങൾക്ക്. റഷ്യയുടെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സൗവനിയറാണ് മത്രോഷ്ക എന്ന് പറയുന്നത്. ഇതൊരു വുഡൻ ഡോളാണ്. ഓക്കെ, 17th century or 16th century മുതലാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നിങ്ങൾ കൊണ്ടുതരുന്നത്. ഇത് ഒരെണ്ണം മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഡോളുകളുണ്ട്. നമുക്ക് ആളുടെ അടുത്തൊന്ന് തുറന്നു തരാൻ പറയാം. അപ്പോ ഇതാണ് നിങ്ങൾക്കുള്ള ആ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്റെ വക. ഇത് പാക്ക് ചെയ്ത് അത് ഡിസേർവ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ വിന്നറായിട്ട് കിട്ടുന്ന ആൾക്ക് ഇത് ഞാൻ നേരിട്ട് കൊണ്ടു കൊടുക്കുന്നതാണ്. UAE-യിലാണെന്നുണ്ടെങ്കിൽ നേരിട്ട്, നാട്ടിലാണെന്നുണ്ടെങ്കിൽ ആ നേരിട്ട് പോകുമ്പോൾ നേരിട്ട് കൊണ്ടു കൊടുക്കും. ഓക്കെ, അതും വാങ്ങിയിട്ടുള്ളത് റെഡ് സ്കോറിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സാധനം നമുക്ക് സെലക്ട് ചെയ്യാം.
ആരായിരിക്കുമെന്നുള്ളതൊരു ഐഡിയ ഇല്ല. യു എയിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഞാൻ ആൾക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കും. ഇനിയിപ്പോ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് കൊറിയർ അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ആരെങ്കിലും യു എയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ നേരിട്ട് കൊണ്ടുകൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വിന്നറെ സെലക്ട് ചെയ്യാം. ഇതിൽ ആരായിരിക്കും എന്നുള്ളത് നമ്മൾ ചീട്ടൊക്കെ ഇങ്ങനെ മടുക്കണ പോലെ സെലക്ട് ചെയ്തിരിക്കട്ടെ. ആരായിരിക്കും? അപ്പൊ ഇത് ആരുടെ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ കണ്ണടച്ചിട്ട് ഒരു സാരി ഞാൻ എടുക്കാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ വിന്നർ. ഇതിൽ എന്താണ് ഇരിക്കുന്നത്, ആരുടെ ആണെന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, നിങ്ങളെ തന്നെ ആദ്യം കാണിക്കാം ആരുടെ ആണെന്നുള്ളത്. ഇങ്ങനെയായിരിക്കും, ഇതാണ് നമ്മുടെ വിന്നർ. ഇനി ഞാൻ വായിച്ചു നോക്കട്ടെട്ടാ ഇത് എന്താ ഇരിക്കണെന്നുള്ളത്. അടിപൊളി ഫുഡീസ് ക്ലബ് എന്ന് പറയുന്ന യൂട്യൂബ് ഐഡിയിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. ഞാൻ വായിക്കാം. മോസ്കോ, റഷ്യ. അപ്പൊ ആദ്യത്തെ തന്നെ കറക്റ്റ് ആൻസർ ആക്കി. നമ്മളൊക്കെ മലയാളികളല്ലേ, അപ്പൊ മലയാളത്തിൽ തന്നെ എഴുതിയാൽ മതി. മാത്രം അതിന്റെ നമ്മളൊക്കെ മലയാളികളല്ലേ, അപ്പൊ മലയാളത്തിൽ തന്നെ എഴുതിയാൽ മാത്രമേ അതിന്റെ സുഖം കിട്ടുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് യാത്രയും പിന്നെ ഫുഡിന്റെ കാര്യവും. പറയേണ്ട കാര്യമില്ലല്ലോ. അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നത് കുറവാണെങ്കിലും വാണ്ടറിംഗ് കുട്ടിയുടെ വീഡിയോ കാണുമ്പോൾ അവിടെ പോയി ഫുഡ് കഴിച്ചൊരു ഫീലാണ് ബ്രോ. വല്ലാത്തൊരു ഫീലാണ് നിങ്ങളുടെ സംസാരം. താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ വാല്യുബിൾ ടൈം ആൻഡ് എക്സ്പീരിയൻസ് യുവേഴ്സ്. പുതിയ സ്ഥലം കാണാനുള്ള വെയിറ്റിംഗ് ആണ് ബ്രോ. പെട്ടെന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മളുടെ വിന്നർ. ഈ ഫുഡീസ് ക്ലബ് ആരാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് യൂട്യൂബിൽ നിന്നാണ് ഈ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ യൂട്യൂബിൽ നിന്ന് ഈ ഒരു കമൻറ്റിൻ്റെ താഴെ നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യണം. എന്നിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നേരിട്ടിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, ഇതാണ് എൻ്റെ ഫുഡീസ് ക്ലബ്, ഇതാണ് എൻ്റെ ഐഡി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ തീർച്ചയായിട്ടും ഈ വിന്നർ ഫുഡീസ് ക്ലബിൻ്റെ താഴെ വന്നിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാനുണ്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇമെയിൽ അയച്ചിട്ടുണ്ട്, എന്തെങ്കിലും നിങ്ങൾ എനിക്ക് കേട്ടാൽ മാത്രമേ എനിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുള്ളൂ ഫുഡീസ് ക്ലബാണെന്നുള്ളത്. അപ്പം നമ്മുടെ വിന്നർ ഇതാണ്. ഇതിൻ്റെ ഒരു വീഡിയോ, ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെറുതായിട്ട് സ്റ്റോറി ആക്കിയിട്ട് എന്തെങ്കിലും ഞാൻ കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗീവേയിൽ, ചെറിയൊരു ഗീവേയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിലും നിങ്ങളുടെ സ്നേഹം പങ്കുവച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ്. അപ്പോൾ യൂട്യൂബിലും ഇനിയും ഇതുപോലെ ഒരുപാട് രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പഠിച്ചോനെ എന്നെ ഇതുണ്ടാക്കി തരട്ടെ. അപ്പോൾ എല്ലാവരുടെ സ്നേഹം സപ്പോർട്ടും ഇനിയും വേണം. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് വാണ്ടിങ് ഫുഡി.